ഒരു വയസ്സുള്ള ഒരു മോനെയും കൊണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങുമ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും ഞങ്ങൾ തുടങ്ങിയത് ഉപജീവനത്തിന്റെ പ്രശ്നത്തിലാണ്, ഒരു ഉപജീവന മാർഗം എന്ന നിലയിലാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത്, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഞങ്ങൾ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അവർ കുറെ കുരുത്തക്കടൊക്കെ കാണിച്ചാലും സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് പറയാനൊക്കെ അവർ അടുപ്പം അവർ കാണിക്കണം. അവർ ലിങ്ക് ഞങ്ങൾ നിലനിർത്തിയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴാണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറയും ബെഞ്ചിലിരുത്തിയല്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്, എന്റെ ചങ്കിലിരുത്തിയാ പഠിപ്പിച്ചത്. ജീവിതം ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. ഈ പഠിച്ചൊരു കുട്ടി മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റൂല. പഠിക്കാൻ ഉള്ളിൽ വേണ്ടത് അവർ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ബാക്കി രക്ഷപ്പെട്ടിരിക്കും. നല്ല വിദ്യാഭ്യാസത്തിന് എന്തും ശരിയാക്കാൻ പറ്റും. നല്ല അധ്യാപകനോ അധ്യാപികയ്ക്കോ ആരെയും ശരിയാക്കാൻ പറ്റും. ഒരു പഴമൊഴിയാണ് ഇത്, വളരെ പ്രധാനമാണ്. എല്ലാം ശരിയാക്കാൻ നല്ല വിദ്യാഭ്യാസത്തിനാകും. പുസ്തക താളുകളിൽ അച്ചടിച്ചു കൂട്ടിയ അക്ഷരങ്ങൾക്കപ്പുറമാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിയ രണ്ട് അധ്യാപകരാണ് ഇന്നത്തെ വാല്യൂ പ്ലസിൻ്റെ അതിഥികൾ. കോട്ടപ്പുറം വിന്നേഴ്സ് കോച്ചിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടേഴ്സായ സി എൻ മനോജ് സാറും വിനുമോൾ ടീച്ചറും. രണ്ടുപേർക്കും വാല്യൂ പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ പൊതുവേ ഈ പി എസ് സി ഒന്ന് കടന്നു കിട്ടുക, സർക്കാർ ജോലിയിലേക്ക് കടക്കുക എന്നൊരു സ്വപ്നവുമായിട്ടാണ് പലരും നടക്കുന്നത്. കാരണം ഒരു സ്റ്റേബിൾ ഇൻകമാണ്, അത് കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടും. നമ്മളൊരു വിവാഹ കമ്പോളം നോക്കിയാൽ പോലും സർക്കാർ ജോലിക്കാർക്കാണ് മാർക്കറ്റ് കൂടുതൽ. അപ്പോൾ അത്രയും മാർക്കറ്റുള്ള ഒരു സർക്കാർ ജോലിയിൽ നിന്നാണ് മനോജ് സാർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഒരു സൈഡിൽ അതൊരു ബിസിനസ്സാണ്, പക്ഷേ മറു സൈഡിൽ അതിനേക്കാൾ ഒരു ഉപരി അതൊരു സേവനമാണ്. ഈ സർക്കാർ ജോലിയിൽ നിന്ന് എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ സർക്കാർ ജോലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഞങ്ങൾ ഈ ട്യൂഷൻ ആരംഭിച്ചതിന് ശേഷം എനിക്ക് സർക്കാർ ജോലി കിട്ടുകയാണ് ചെയ്തത്. പക്ഷേ ആ ജോലിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു, എനിക്ക് പ്രോസസ്സർ വന്നൊരു ജോലിയാണ്, ഫീൽഡ് വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടുമായിരുന്നു. 4 ദിവസം കൂടുമ്പോഴൊക്കെ ഓഫീസിൽ പോയാൽ മതിയാവും, ഫീൽഡ് വർക്കായിരുന്നു. അപ്പോൾ എൻ്റെ പഠിപ്പിക്കലൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു വശത്ത് പഠിപ്പിക്കലും, പിന്നെ ടീച്ചറാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ഇൻവോൾവ്ഡ് ആയ ഒരാളാണ്. അത്യാവശ്യം സപ്പോർട്ടായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു. അങ്ങനെ ഇത് പാരലലായിട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. ടീച്ചർ, ഒരു കൊച്ചുമോനെ, അതായത് ഒരു വയസ്സുള്ള മോനെയും കൊണ്ട് ട്യൂഷൻ സെൻ്റർ എന്ന് എഴുതി അടിയിൽ ഒരു വരയും ഒരു കുത്തുമിട്ട ഒരു സ്ഥാപനത്തിൽ ബ്ലാക്ക് ബോർഡും ചോക്കും മാത്രം ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, ഈ ഒരു വയസ്സുള്ള മോനെയും കയ്യിൽ പിടിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ശരിക്കും ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ട്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ ജോലിയുടെ ഇടക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യാവുന്ന വേറൊരു ഇൻകം എന്താണെന്നുള്ള അന്വേഷണത്തിൻ്റെ പുറത്ത് ട്യൂഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ ട്യൂഷന് വന്ന കുട്ടികളിലേക്ക് എന്തായാലും അവർക്ക് അവരുടെ മാക്സിമം റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഫോക്കസാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ പല കഴിവുള്ള കുട്ടികളായിരിക്കുള്ളൂ. അപ്പോൾ ഏത് സബ്ജക്റ്റിലാണോ അവർക്ക് അവർ വീക്കായിരിക്കുന്നത്, അവരെ എങ്ങനെയാണോ ആ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുക, അവരുടെ മാക്സിമം കഴിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അവർക്കൊരു ട്യൂഷൻ ടൈം വെച്ചല്ല ക്ലാസ് എടുക്കുക, ട്യൂഷൻ ടൈമിൽ ക്ലാസ് എടുക്കുക, അത് കഴിഞ്ഞ് അവർ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫോളോ അപ്പ് നടത്തുക, അവരുടെ പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഓരോ കുട്ടികളും, ആദ്യം 7 കുട്ടികളാണ് വന്നിരുന്നത്. ആ 7 കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾക്ക് നേരെ ഒരു 100-ഓളം കുട്ടികളായിട്ട് വന്നു. എന്നാൽ ഒരു വർഷം കൊണ്ടാണ്, ആ തുടക്കത്തിൽ 100 കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും 35 കുട്ടികളായിട്ട് കുറഞ്ഞു. കാരണം ഞങ്ങളുടെ ഒരു പരിചയമില്ലായ്മ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടികൾക്കും അത് ഞങ്ങളുടെ ട്യൂഷൻ ബെനിഫിറ്റഡ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി, പാരൻസ് പറഞ്ഞു തുടങ്ങി. ട്യൂഷന് വന്ന ഉടനെ കുട്ടി വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. കാരണം പാരൻസും അവർ ഭയങ്കര ഫീൽഡായിരുന്നു, കുട്ടികൾക്ക് മാർക്കിൽ നല്ല വ്യത്യാസം വരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും എക്സാം എടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് കൃത്യമായിട്ട് കുറച്ച് ടോപ്പിക്കെങ്കിലും അവർ പഠിക്കുക എന്നുള്ള ഒരു രീതി അവരൊരു അതൊരു ശീലമായി മാറി. അപ്പോൾ എല്ലാ ദിവസവും എക്സാം എഴുതുമ്പോൾ തന്നെ പാരൻസിന് മനസ്സിലാവുകയാണ്, എൻ്റെ മോൻ ഇന്ന സബ്ജക്റ്റിന് വീക്കാണ്, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ വീക്കായ സബ്ജക്റ്റ് ഏതാണോ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ കുട്ടികളുടെ മാർക്കിൽ ഡേ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങി. ഇപ്പോൾ ഓണ എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പാരൻസിന് ഓൾറെഡി അറിയാം തൻ്റെ മക്കൾക്ക് ഏത് സബ്ജക്റ്റിനായിരിക്കും മാർക്ക് കുറവ്, ഏത് സബ്ജക്റ്റിനാണ് മാർക്ക് കൂടുതൽ. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പാരൻസിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഭയങ്കര സ്വീകാര്യത വന്നു. ഇത് ഒരു കുട്ടി ട്യൂഷന് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫ്രണ്ട്സോ അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വായിൽ നിന്ന് മറ്റു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സാറേ, ഒരു കാര്യമാണ്,
എൻ്റെ പാരൻസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം കുട്ടീനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഒരു രാവിലെ 6:30 വീട്ടിൽ നിന്ന് പോരും. ഒരു വൈകുന്നേരം ഇതെല്ലാം വർക്കൊക്കെ കഴിഞ്ഞാലും 11 മണിയാവും. അപ്പോൾ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ രാത്രിയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. കുട്ടിയുടെ ഒരു കുട്ടീനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കുറേ വീഴ്ചകൾ സംഭവിച്ചത് കാരണം. അതെ, ഇപ്പം ടീച്ചർ പറഞ്ഞതിന് വേറൊരു വശമുണ്ടല്ലോ. ഇപ്പം നമ്മൾ കേൾക്കുന്നവരാണേലും പെട്ടെന്ന് ആലോചിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും എക്സാം എന്ന് പറയുന്നത് നമ്മൾ എത്ര ലൈറ്റാന്ന് പറഞ്ഞാലും അതൊരു സ്ട്രെസ് തന്നെയാണ് കുട്ടികൾക്ക്. കാരണം മാർക്ക് എന്ന് പറയുന്ന അത് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഈ ഡെയിലി എക്സാം എന്ന് പറയുന്നത് അവർക്ക് അതൊരു സമ്മർദ്ദം, ഭയങ്കര സപ്പോർട്ടിംഗ് ആയ സംഭവമാണ്. കാരണം വെച്ചാൽ ഡെയിലിയാണ് എക്സാം, അത് ടൈം ബോർഡ് മാനർ ഞങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. അത് കറക്റ്റായിട്ട് അടച്ചു വെച്ച് എഴുതണ്ടെന്നൊക്കെയുള്ള കോപ്പി അടിക്കാൻ ഒരു തരത്തിലും അവസരം ഉണ്ടാവില്ല. അപ്പോൾ അതുകാരണം കുട്ടികൾ ഇങ്ങനെ വർഷം മുഴുവൻ എഴുതുകയല്ലേ. അവസാനം SSLC പരീക്ഷയ്ക്ക് ഞങ്ങളുടെ കുട്ടികൾ പോകണം വളരെ റിലാക്സ്ഡാണ്. കാരണം ഇവർ ഒരു വർഷം മുഴുവൻ ട്രെയിൻ ചെയ്തിരിക്കല്ലേ. ടൈം ബൗണ്ട് മാനറിലെ എക്സാം എഴുതാൻ ഇവരെപ്പോലെ തന്നെ എക്സ്പെർട്ട് വേറെ ഉണ്ടാവില്ല. കാരണം ഇത്രയും കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടല്ലേ. ഡെയിലി ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് ചിലപ്പോ പരീക്ഷയാണ് അതെന്നൊരു തോന്നലുണ്ടാവില്ല. ഓരോ തുടക്കത്തില് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് പറയാറുണ്ട്. കാരണം അവർക്ക് ആ ടൈമിൽ എഴുതി തീർക്കാൻ പറ്റുന്നില്ല. പാരന്റ്സിന്റെ ഭാഗത്ത് അങ്ങനെ കുറച്ച് കംപ്ലൈൻസുകൾ ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പറയും. കാരണം ഇപ്പൊ 1.5 മണിക്കൂറിൽ ഒരു സബ്ജക്ട് എഴുതാന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ടൈം ഈക്വലാണ്. അപ്പൊ അത് ആദ്യമേ തന്നെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ആ ടൈം ബൗണ്ട് മാനറിൽ ഒരു കുട്ടിക്ക് എക്സാം എഴുതി കംപ്ലീറ്റ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര കാലിബറുള്ള കുട്ടിയാണെങ്കിൽ പോലും സമയത്തിന് എഴുതി തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ മാർക്കിലേക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ പാരൻസിനെയും കുട്ടീനെയും എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓക്കെയാണ്. പിന്നെ ആ മാർക്ക് കിട്ടി അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറവ് മാർക്കാണെങ്കിൽ പോലും അവർക്ക് ആ മാർക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള മെത്തേഡുകൾ അവരുടെ പഠനത്തിൻ്റെ രീതികൾ മാറ്റിക്കൊടുക്കും. പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുമ്പോൾ അവർ തന്നെ പതുക്കെ പതുക്കെ ഇപ്പോൾ 10 മാർക്കിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടിയ കുട്ടിയുണ്ടാവും, 2 മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ടാവും, 10 മാർക്ക് സ്കോർ ചെയ്യണ കുട്ടികളുണ്ടാവും. പക്ഷേ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് അടുത്ത ദിവസം മാർക്ക് കൂടുതൽ കിട്ടുന്തോറും അവരിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഞങ്ങളൊരു റാങ്ക് അനൗൺസ് ചെയ്യണ ഒരു രീതി ഉണ്ടായിരുന്നു ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരു 30-ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവരുടെ അടുത്ത് പറയും നെക്സ്റ്റ് ടൈമിൽ 25th അല്ലെങ്കിൽ 20th എത്തണോട്ടാ. അങ്ങനെ ഓരോ പ്രാവശ്യവും അവർ ശരിക്കും അവർക്കൊരു കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യണത് എക്സാം എഴുതുമ്പോൾ. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് മക്കളെ എന്നാണ് കുട്ടികളെ വിളിക്കുന്നത്. സാധാരണ നമ്മൾ അധ്യാപകരോട് ചോദിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്, പക്ഷേ മക്കളെ എന്നാണ് പലപ്പോഴും കുട്ടികളെ വിളിക്കുന്നത്. പക്ഷേ ഒരു വയസ്സുള്ള ഒരു മോനെയും കൊണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങുമ്പം ഒരമ്മയെന്ന നിലയിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും. എന്തൊക്കെയാണ്? കാരണം എൻ്റെ മകൻ ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, കാരണം 2-ാം ക്ലാസ് വരെയും വീട്ടിൽ അമ്മയാണ് ഹസ്ബൻഡ് അമ്മയാണ് നോക്കിയിരുന്നത്. അച്ഛനും അമ്മയും കൂടിയാണ് മോനെ സ്കൂളിൽ വിടുന്നത്. അവനെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരും. പക്ഷെ അവനെ ഇന്നേ രാവിലെ എഴുന്നേപ്പിച്ച് അവനൊന്ന് ഭക്ഷണം കൊടുത്ത് ആ കുഞ്ഞിലെ അവനെ ഒരുക്കി ക്ലാസ്സിൽ വിടുക, അതുപോലെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വൈകിയായിരിക്കുള്ളൂ വീട്ടിലെത്തണത്. അപ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് വഴക്ക് പറയും, നീ മറ്റു കുട്ടികളെ പഠിപ്പിച്ചു നടന്നോ, അവനവൻ്റെ മക്കളെ നോക്കണ്ടെട്ടാന്നുള്ളത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവനും ഏറ്റവും നന്നായി തന്നെ ചെയ്യുന്നൊരു മകനായി മാറി. 2-ാം ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ കുട്ടിയേയും കൊണ്ടാണ് ഞങ്ങൾ രാവിലെ പോരുന്നത്. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ യൂണിഫോമൊക്കെ ഇടിച്ച് ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് അവനെ ഞങ്ങൾക്കൊരു ചെറിയൊരു വീടുണ്ട് ട്യൂഷൻ സെൻറ്ററിനോട് ചേർന്ന്, അവിടെ കൊണ്ടുവന്നിരുത്തും. ക്ലാസ് കഴിയുമ്പോൾ അവനെ സ്കൂളിലേക്ക് ആക്കും, വൈകുന്നേരം തിരിച്ചവനെ കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം ഒരു 9:30-10 മണിയാകും മോനും കൂടി ഉള്ളപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തണത്. അപ്പോൾ ആ സമയത്ത് അവൻ മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ പഠന കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുക എന്നുള്ളൊരു സംഭവമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പം എനിക്ക് തോന്നണില്ല, കാരണം ആ സമയം ഞങ്ങൾ നന്നായി ആസ്വദിച്ചിരുന്നു. പിന്നെ അത് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അനുഭവങ്ങളാണല്ലോ. ഞങ്ങളുടെ ഈ ബിസിനസ് ഇതിൻ്റെ കൂടെ അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ടീച്ചേഴ്സായിട്ടുള്ള ഡിസ്കഷൻ ഇതൊക്കെ ഇതിങ്ങനെ കേട്ടിരിക്കും. അതിൻ്റെ ഒരു മെച്യൂരിറ്റിക്ക് അവന് അത് വേറൊരു എഡ്യൂക്കേഷൻ. ഇപ്പം ഇപ്പോൾ സാധാരണ കുട്ടികളെക്കാർ കൂടുതൽ മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയായിട്ട് അവൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും, കാരണം ചെറുതിലേ തന്നെ സ്വന്തം കാലം നിൽക്കാൻ. മാത്രമല്ല ടീച്ചറിന് എനിക്ക് തോന്നുന്നു നമ്മൾ അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു അവാർഡാണ്. ലോകത്ത് എവിടെ പോയാലും ഒരു കുട്ടിയെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരുപാട് മക്കളാണ് അല്ലേ ഈ മക്കളും നമ്മൾ വിളിക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങൾ അതേ സെൻസിലെടുക്കും.
ഇനി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സ്കൂളിൽ കുട്ടികളെ വിടുമ്പം അത് മാൻഡേറ്ററി ആയിട്ട് അവർക്ക് പോകേണ്ട കാര്യമാണ്, സ്കൂളിൽ പോയേ പറ്റൂ, ഒരു ഓപ്ഷനും ഇല്ല വേറെ, എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യം. പക്ഷേ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടെ പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. എനിക്കറിയാം എൻ്റെയൊക്കെ കുഞ്ഞിൽ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് ട്യൂഷൻ സാറ് കൊണ്ടിരുത്തി ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പല വിദ്യാർത്ഥികളുടെയും ഒരു ടെസ്റ്റിമണി കണ്ടു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എനർജിയാണ്, വൈബുള്ള ടീച്ചേഴ്സാണെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ ട്യൂഷനിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വളരെ ലവ്വിങ് ആണെന്നുള്ളതാണ്, ടീച്ചിങ് ഫ്രം ദ ഹാർട്ടാണ്. അപ്പോൾ ശരിക്കും പിള്ളേർ പഠിക്കണത് ശരിക്കും ഞങ്ങളെ പഠിപ്പിക്കേണ്ട വൈഭവം കൊണ്ടല്ല, ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഞങ്ങൾ അവർ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവുമെന്ന് കരുതിയിട്ടാണ് പഠിക്കണമെന്ന് തോന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു സംഭവം. അതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ലവ്വിങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്, ഞങ്ങളുടെ ഞങ്ങൾ പഠിപ്പിച്ച ടീച്ചർ കുട്ടികൾ തന്നെയാണ് ഞങ്ങൾ ടീച്ചേഴ്സായി മാറിയത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കും അവർക്കും ഇടയിലൊക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മ, വിന്നേഴ്സ് ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ഒരു അതുകാരം ഞങ്ങൾക്ക് കാര്യമായിട്ട് വഴക്കു വരേണ്ട അവസ്ഥകളൊക്കെ കുറവാണ്. അവർ പെട്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ഞങ്ങൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ, പക്ഷെ അവരെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും ഈ ഒരു മെത്തേഡിലാണെങ്കിൽ. ശരിക്കും ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പാരൻസ് ഇങ്ങനെ പറയുമായിരുന്നു, കാരണം മാത്സ് എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു, അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടാണ് ഒരു എൻ്റെ മോക്ക് പാരൻസ് പറഞ്ഞതാണ് എൻ്റെ മോക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ അവൾ പഠിച്ച് 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 അവൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും, പറയണത് എൻ്റെ ടീച്ചർക്ക് വിഷമമാകും എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എന്ന് വെച്ചാൽ. അത്രയും ഞങ്ങൾ കുട്ടികളെ ടച്ച് ചെയ്യായിരുന്നു, കാരണം വലിയൊരു ഫാക്ടറാണ്. കാരണം ഞാനും കുറേ നാൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പറയും ബെഞ്ചിലിരുത്തിയല്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്, എൻ്റെ ചങ്കിലിരുത്തിയാണ് പഠിപ്പിച്ചതെന്ന്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്ന് കണ്ണ് നിറഞ്ഞാൽ ഉടനെ ഈ കുഞ്ഞുങ്ങൾക്ക് വിഷമമാണ്. ഇഷ്ടമുള്ളൊരു ടീച്ചറിന് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന, എനിക്കറിയാം സോഷ്യൽ സയൻസ് ഇക്കണോമിക്സും ഒക്കെ വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും നമ്മളോട് ആ സ്നേഹമുണ്ടെങ്കിൽ അത് പഠിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് സമ്മതിച്ചു, പക്ഷേ നിങ്ങളുടെ ഒരു ടീമുണ്ടല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട് അവിടെ ഒരു ടീമുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അവിടെ ഒരു ടീമുണ്ട്. അപ്പോൾ ഈ മുഴുവൻ ടീമിനെയും ഈ ഒരു ഐഡിയോളജിയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? കാരണം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളാണ് ഭൂരിഭാഗം ടീച്ചേഴ്സായിട്ട് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് കുട്ടികളെ വിന്നേഴ്സിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്, ശരിക്കും കുട്ടികളെ ഒരു കാരണവശാലും അവരെ പേരെടുത്ത് വിളിക്കുന്നത് പേരെടുത്ത് വിളിക്കാം, അതല്ലെങ്കിൽ മക്കളെ നിന്ന് തന്നെ വിളിക്കണം. കാരണം ചെറിയ പിള്ളേരെ തന്നെയാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സും. അപ്പോൾ അവരുടെ അടുത്ത് പറയും നിങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കുന്ന കുട്ടിയുടെ അച്ഛനോ അതല്ലെങ്കിൽ ഒരു ഗുരു എന്നുള്ള ലെവലിൽ നിങ്ങൾ മൈൻഡ് കൊണ്ട് മാറണം, എന്നിട്ട് അവരുടെ അടുത്ത് പഠിപ്പിക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്റ്റൈലുണ്ടല്ലോ അതും അവരിലേക്ക് അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. കാരണം കുട്ടികളുടെ രീതി എന്താണോ ആ രീതിയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഒരു വൈബിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പിന്നെ പൊതുവേ ചെറുപ്പക്കാരായ ടീച്ചേഴ്സാണ്, ഞങ്ങൾ മാത്രമേ വയസ്സന്മാരായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ചെറിയ പിള്ളേരല്ലേ, അവർ ആ നിലയിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലാസ് കുറേ കൂടി സൈലൻ്റ് ആവുന്നത് സാധാരണ ക്ലാസ്സുകളെക്കാളും കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ടില്ല, കുട്ടികളുടെ അറ്റൻഷൻ ഞങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞങ്ങളൊരു മെഡിറ്റേഷൻ കൊടുക്കും അതും ബിഗിനിങ്ങിൽ. ആ മെഡിറ്റേഷൻ ശരിക്കും പഞ്ചകോശ മെഡിറ്റേഷൻ എന്നൊരു മെഡിറ്റേഷൻ നമ്മുടെ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൊടുത്തിരുന്ന ഒരു മെഡിറ്റേഷൻ ആണെന്ന് ഞാൻ കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നീണ്ടിരിക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തോട്ട്സിൻ്റെ ഒരു അധികം തോട്ട്സ് ഉണ്ടാവില്ല, കുറച്ച് ശാന്തമാവും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ പിള്ളേർ കേട്ടോളൂ. സാർ ഈ പറയുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും മൊബൈൽ ഫോൺ, അതിപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ആലോചിക്കും മൊബൈൽ ഫോണിൽ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് മറന്നു പോകും, എന്നിട്ട് ആദ്യം കാണുന്ന മെസ്സേജ് ഏതാണോ അതിനൊരു റിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സങ്ങ് ഡിസ്ട്രാക്റ്റ് ആകും. അപ്പം നമ്മുടെ ഈ ഒരു ഡിവൈസസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഹെൽപ്ഫുൾ. അതാണ് സംഭവിക്കുന്നത്, വളരെയധികം അത് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നുണ്ട്. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നമുണ്ടല്ല, അതിൽ കുറച്ച് അസ്വസ്ഥമാകാനും ശാന്താകാനും പറ്റുക, അങ്ങനെ കുറച്ചും കൂടി വിവേകപൂർവ്വം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക്. അതിരാവിലെ തന്നെ ഞങ്ങളിത് കൊടുക്കുകയല്ലേ, അപ്പോൾ ആ ദിവസത്തെ ക്വാളിറ്റിയിൽ അത് ശരിക്കും ഇപ്പം മറ്റു കുട്ടികളെക്കാളും ക്ലാസ്സിൽ ശരിക്കും വിന്നേഴ്സിലെ കുട്ടികൾ എടുത്ത് കാണിക്കുന്നു. അതുപോലെ പല ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, അവരുടെ മക്കളൊക്കെ ടീച്ചേഴ്സിൻ്റെ മക്കളെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ക്ലാസ്സിൽ അത് ഫീൽ ചെയ്യും എന്ന് പറയാം. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പഠിപ്പിക്കല്ലോ, ചില ക്രാഷ് കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ.
അതൊക്കെ കുട്ടികൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. ടീച്ചറിൻ്റെ ഒരു മാത്സ് ക്രാഷ്, അതെന്താ സംഭവം? അത് ശരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ലെവലിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യണ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്ലാസ് തുടങ്ങി മൂന്നാമത്തെ വർഷം ഒരു 19 കുട്ടികളുടെ ഒരു ബാച്ച് ടെൻത്തിൽ വന്നു. നന്നായി ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ഇങ്ങനെ വന്നു വെച്ചും ചോദിക്കുകയാണ്, ടീച്ചറെ ഞങ്ങൾക്ക് ഈ 9 ക്ലാസ്സിലെ വെക്കേഷനിലവർ ചോദിച്ചു, ടീച്ചറെ ഞങ്ങൾക്ക് ഈ 2 മാസം അടുത്ത വർഷം ടെൻത്തിലാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തു തരാൻ പറ്റുമോ, ഞങ്ങൾ റെഡിയാണ് ടീച്ചർ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ. അപ്പോഴാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ബോർഡ് കണ്ട് 2 മാസം കൊണ്ട് മാത്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുമ്പ്, അതായത് ഏപ്രിൽ മെയ് മാസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ആ 19 കുട്ടികൾക്ക് മാത്സ് ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും സ്കൂളിൽ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളെ കളിയാക്കിയാണ് അവിടുത്തെ ടീച്ചേഴ്സ് ചോദിച്ചത്, മാത്സ് ടെക്സ്റ്റ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചേഴ്സ് അന്ന് ഇവരുടെ സ്കില്ലൊന്നും അറിയണമല്ലോ എന്നുള്ള രീതിക്ക് ഇവരുടെ അടുത്ത് ചോദ്യങ്ങളായി. ഇവർ അഡ്വാൻസ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് വീണ്ടും ഒന്നും കൂടി പഠിച്ചിട്ട് സ്കൂളിലേക്ക് ചെല്ലുക. ഇവർ അവിടെ സ്കൂളിൽ നന്നായി ഷൈൻ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർഷമാണ് വിന്നേഴ്സ് എന്നുള്ളൊരു പേര് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അറിയുകയും അങ്ങനെ വിന്നേഴ്സിന് ഒരു പബ്ലിസിറ്റി ആയി. ആ വർഷത്തെ റിസൾട്ടും ഏറ്റവും നന്നായിട്ടുള്ള ടെക്നിക്ക് എന്താ? കാരണം നമുക്ക് ഇപ്പം CBSE സിലബസ് തരുമ്പോൾ പോലും ഇത്രയും പഠിക്കാനായിട്ട് ഇത്ര സമയം എന്ന് CBSE പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇക്കണോമിക്സ് പഠിപ്പിക്കുവാണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററിന് 2 weeks എടുത്തിട്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 മാസത്തിൽ എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്? ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ക്ലാസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റഡി മെത്തേഡ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഓരോ പ്രോബ്ലം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതിൻ്റെ ട്രിക്സ് എന്താണ്, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഞങ്ങൾ ക്ലാസ് എടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റും. ക്ലാസ് എടുക്കുക മാത്രമല്ലാട്ടോ ചെയ്തത്, ഓരോ ചാപ്റ്ററും എടുക്കുമ്പോൾ അത് എക്സാം എടുക്കും. ഓരോ ചാപ്റ്ററിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനിൽ അവർക്ക് വേറെ ഒന്നും പഠിക്കാനില്ല, അത് മാർക്ക് കിട്ടുന്നത് വരെ റീടെസ്റ്റുകൾ കുട്ടികളെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ ശരിക്കും ഒരു ഓരോ ചാപ്റ്റർ എക്സാം എടുത്ത് അവർ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. ഈ 2 മാസം കഴിയുമ്പോഴേക്കും 11 ചാപ്റ്ററാണ് ടെൻത്തിലുള്ളത്. ആ 11 ചാപ്റ്റർ ഒരുമിച്ച് അവർക്ക് എക്സാം എടുത്തതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അത് ചെയ്യാൻ പറ്റി, കാരണം 3 മണിക്കൂറുകൊണ്ട് കുട്ടികളും നന്നായി സഹകരിച്ചു, ഞാനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ പിന്നെ എല്ലാം ഇങ്ങനെ പുറത്തു കൂടെ കറങ്ങുന്ന സാധനങ്ങളായിട്ടാണ് കാണുന്നത്. അതാണ് അവിടെ എൻഗേജ് ഇത് കൊടുത്തിട്ട് അവർ തന്നെ സോൾവ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇതൊരു പ്ലേ ആയിട്ടും ഒരു ഭയങ്കര ബേർഡനായിട്ട് ഫീൽ ചെയ്യാത്ത തരത്തിൽ, അതുകാരണം ഞങ്ങൾക്ക് ഈ 3 മണിക്കൂർ അവർ ആ സ്പാൻ നിലനിർത്താൻ പറ്റും. അതായത് നമ്മുടെ ഈ ഗെയിമിലൊക്കെ ഒരു ടാസ്ക് കംപ്ലീറ്റഡ് നെക്സ്റ്റ് ടാസ്ക്, അപ്പം അത് ഒരു രസമാണല്ലോ അവർക്ക്. ഗെയിം എന്ന് പറഞ്ഞത് ഞാൻ എന്താ പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ള ഒരു ഫീൽ അല്ലല്ലോ ഉണ്ടാകുന്നത്, ആ രീതിയാണോ? അതെ, മോട്ടിവേറ്റിംഗ് ആയിട്ടായിരിക്കും. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് ആണ്ട. പിന്നെ ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ 80 മാർക്കിൽ ഇത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓരോ ദിവസവും. പിന്നെ നാളത്തെ ഇമ്പോർട്ടൻസ്, നാളെ ഇന്ന സംഭവമാണ് ഞാൻ എടുക്കാൻ പോണത്, അപ്പോൾ നിങ്ങൾ എന്തായാലും എത്തിയിരിക്കണം. ഒരു കുട്ടി പോലും ആബ്സെൻ്റ് ആവില്ല. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾ പൊതുവെ വരാൻ വേണ്ടി കാണിക്കുമല്ലോ, പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഒട്ടും ആബ്സെൻ്റ് ആവാതെ കൃത്യമായിട്ട് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു മെത്തേഡ്, അതിന് കുട്ടികൾ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഞങ്ങളുണ്ട്. അതാ സ്നേഹമാണ്, കാരണം നമ്മുടെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇത്ര പ്രായമായാലും നമ്മൾക്കതൊരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ആ സ്നേഹം എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ ഏത് കുട്ടിയും പഠിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇനി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എക്സാമിന് 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് തോന്നും എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷേ ഞാൻ ആ ഉദ്ദേശിക്കുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് CBSEക്കൊക്കെ അവരൊരു പോയിന്റ്സ് തരുമല്ലോ, അവരുടെ ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട്, ഒരു കീ ഉണ്ട്. ആ കീയിലുള്ള ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന പോലെ ആ ഞാൻ ക്ലാസ്സിൽ എന്തൊക്കെയോ കേട്ടു അത് എഴുതി ഒന്ന്, അതാണ് ചില കുട്ടികളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇവർ എക്സാം എഴുതിയെന്ന് ചോദിച്ചാൽ ഞാൻ നന്നായി എഴുതി എന്ന് പറയും, അവരുടെ ധാരണ നന്നായി എഴുതിയെന്നാ. പക്ഷേ പേപ്പറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കീ പോയിന്റ്സ് കാണില്ല. 2, ടൈം മാനേജ്മെന്റ്. പല കുട്ടികളും ആ സമയം കഴിഞ്ഞ് മിസ് എനിക്ക് കുറച്ചുകൂടെ എഴുതണം കുറച്ചുകൂടെ എഴുതണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വിത്തിൻ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം അതിനുള്ളിൽ എക്സാം പൂർത്തിയാക്കുക, ഈ 2 കാര്യങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്? മറ്റേത് ഞാൻ ആദ്യം പറഞ്ഞു പോലെ ടൈം ബോണ്ട് മാനർ വർഷം മുഴുവൻ കിട്ടില്ല. മറ്റ് കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യം, ഞങ്ങൾ എക്സാമിൻ്റെ
എക്സാം ചെക്ക് ചെയ്യണം കുട്ടികളെ കൊണ്ട് തന്നെ. ഓൺലൈനിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പാരൻസ് അടുത്തുണ്ടാവണം എന്നൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ ടീച്ചർ ഓരോ പോയിൻറ്റ്സ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഇന്ന് ഇത്രയും പോയിൻറ്റുകളുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൊടുക്കാം. അങ്ങനെ പോയിൻറ്റ് വൈസ് ആയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയണം. അത് കറക്റ്റ് പോയിൻ്റ് എഴുതുന്നതിൻ്റെ ട്രെയിനിങ്ങും ഒരു വർഷം കിട്ടുകയല്ലേ. അപ്പോൾ എങ്ങനെ എഴുതണം എന്ന പോയിൻ്റ് കിട്ടുകയാണ്. ടൈം ബൗണ്ടും മാനറും എങ്ങനെ കിട്ടുകയാണ്, രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണ്. അതുകൊണ്ട് വളരെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒന്ന് ഈ മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ഡെയിലി ബേസിസിലാണോ ചെയ്യുന്നത്? അതായത് എല്ലാ ദിവസവും മെഡിറ്റേഷന് ശേഷമാണോ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ? അതെ, ആദ്യം ഞങ്ങളുടെ പ്രെയർ എന്ന് പറഞ്ഞാൽ ഈ 5 മിനിറ്റ് മെഡിറ്റേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ 1.5 മണിക്കൂറിനിടയിൽ ഞങ്ങൾ വാം അപ്പ് എക്സർസൈസ് കൊടുത്തുകൊണ്ടിരിക്കും. അത് ചില ബ്രെയിൻ എക്സർസൈസുകൾ അത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. ഈ കുറച്ച് ഇതിന് ഏത്തോട്ടിലൊക്കെ നല്ലൊരു മെത്തേഡാണ്. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെ ഇടയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രഷായിരിക്കണമല്ലോ, അവർ ഉറക്കം തൂങ്ങാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കുട്ടീനെ വായിച്ച് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ആരെങ്കിലും ഡൗൺ ആവുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും വാമപ്പ് കൊടുക്കും. അങ്ങനെ പൊതുവെ 1.5 മണിക്കൂറിനിടയിൽ എന്തായാലും വാമപ്പ് വരും. നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പം നമ്മൾ 2 കണ്ണുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതെങ്കിലും 30 പേരുണ്ടെങ്കിൽ 60 കണ്ണുകളാണ് നമ്മളെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് പോലും അറിയാത്ത, ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ചില കുഞ്ഞുങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില നമ്മുടെ ജസ്റ്റേഴ്സൊക്കെ അവർ പറയുന്നത്. അപ്പോൾ അത്രയും കീനായിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതും ജീവിക്കുന്ന റോ മെറ്റീരിയൽസ്, മറ്റെല്ലാ ഫാക്ടറികളിലും അവർക്ക് ജീവൻ ഇല്ലാത്ത റോ മെറ്റീരിയൽസാണ്. അപ്പോൾ ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനസിക നില, നമുക്കറിയാം ഓരോ ക്ലാസ്സിലും പല കേപ്പബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാവരും ഹൈ സ്കോറിങ് കുട്ടികളല്ല. പക്ഷെ പലപ്പോഴും പേരൻസിൻ്റെ ആഗ്രഹം, ഞാൻ ട്യൂഷൻ ഫീസ് തന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും A+ ഉണ്ടായിരിക്കണം. അത് അവരുടെ പ്രതീക്ഷയാണ്. കാരണം ഞാൻ കടയിൽ പോയി സാധനം മേടിക്കാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടണം. പക്ഷേ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് അത്രയും ഈസി ആയിട്ട്, അതിനകത്ത് ജനിതകമായ ഘടകങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള ബുദ്ധിപരമായ വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികളെ അവർക്ക് എങ്ങനെയാണ് ഒരു കോച്ചിങ് കൊടുക്കുന്നത്? ശരിക്കും നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ തന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനെ കൂടാതെ ഞങ്ങൾക്ക് അവിടെ ഡിജിറ്റൽ ക്ലാസ് മോണിറ്റേഴ്സ് ഉണ്ടാവും. ക്ലാസ് ടൈമിൽ കുട്ടികൾക്ക് ഇത് കുട്ടികളിത് ശ്രദ്ധിക്കണുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമൊക്കെ അവർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കൊക്കെ അയക്കുന്ന വേറെ ഷാഡോ ടീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ ഷാഡോ ആയിട്ട് തന്നെ അവരുണ്ടാവും. അപ്പം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെയും അവരുടെ കഴിവ് എന്താണെന്നുള്ളത്, അവർ എത്ര റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളത് ഏതാണ്ട് 1-2 ആഴ്ച നമ്മൾ അവരുടെ എക്സാമിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവരോട് ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അവരുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അവർ ഇത്തിരി പിന്നിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾ അവരെല്ലാവരെയും ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് വൈകുന്നേരങ്ങളിൽ അവർക്കൊരു സ്റ്റഡി സർക്കിൾ ഞങ്ങൾ കൊടുക്കുന്നു. വെച്ചാൽ അവരെ മാത്രം ഇരുത്തി നാളത്തേക്കുള്ള സബ്ജക്റ്റ് എന്താണോ അത് ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ആ കുട്ടികളെ മാത്രം ഞങ്ങൾ അഡീഷണലി സെൻറ്ററിൽ വരുത്തുകയോ അതല്ലെങ്കിൽ ഓൺലൈനിൽ കുട്ടികളെ കയറ്റുകയോ ചെയ്തിട്ട് അത് ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത ദിവസം ഉറപ്പ് വരുത്തും. അപ്പോൾ അടുത്ത ദിവസം അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് നാൾ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് പിന്നിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും മാക്സിമം അവർ വർക്ക് ചെയ്യും. അവർക്ക് അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, ഒരു ദിവസം മാർക്ക് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ. അപ്പം നമ്മളൊന്ന് പതുക്കൊന്ന് തുടങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അടുത്ത ദിവസം ശരിക്കും ഞങ്ങളുടെയോ പാരൻസിൻ്റെയോ സപ്പോർട്ട് ഇല്ലാതെ തന്നെ കുട്ടി തനിയേ വർക്ക് ചെയ്യും. വർക്ക് എത്രത്തോളം ചെയ്യുന്നോ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും നല്ല മാർക്കിലേക്ക് എത്തും. ഈ ഒരു നോളജാണ് ഞങ്ങൾ തുടക്കം മുതലേ കുട്ടികളിലേക്ക് എത്തിക്കുക. അതല്ലാതെ ഇപ്പോൾ ഫീസ്, ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഫീസ് അടച്ചാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. ഈ ഫീസ് അടക്കുമ്പോൾ തന്നെ പല പാരൻസും ചിലപ്പോൾ 1-2 ഇങ്ങനെ വരും, ഇത്രയും ഫീസാണ്, എനിക്ക് ഫുൾ A+ തരണോട്ടാ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ പറയും, അതുപോലെ പാരൻസ് മീറ്റിങ്ങിലും പറയും, കുട്ടികൾക്ക് എന്താണോ റേഞ്ച് ഉള്ളത് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഫുൾ A+ വേണമെന്നുണ്ടെങ്കിൽ ആ A+ കിട്ടാനുള്ള വർക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് കൺവിൻസ്ഡ് ആണ് പാരൻസ്, കാരണം അവരുടെ ആഗ്രഹമാണല്ലോ. അതെ, പിന്നെ എനിക്കത് പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാൻ പറ്റും എനിക്ക് എൻ്റെ മോൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട്. അതെ, ഇപ്പോൾ സാറിനോട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഉപജീവനം അല്ലെങ്കിൽ സാമ്പത്തികമായി അത്യാവശ്യങ്ങൾ വന്നപ്പോഴാണ് ആ 1 വയസ്സുള്ള മോനെയും കൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു ഉപജീവന മാർഗം കൂടെയാണ്. പക്ഷേ ഞാൻ കേട്ടു കോവിഡ് കാലം മുതൽ 1 വർഷമല്ല 1-ലേറെ വർഷങ്ങൾ 5000-ത്തോളം വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ നൽകി. അതെങ്ങനെയാണ് സാധിക്കുന്നത്? എല്ലാ ബിസിനസ്സുകാരും വിചാരിക്കുന്നത് എനിക്ക് എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ലാഭത്തോടൊപ്പം ഇത്രയധികം കുഞ്ഞുങ്ങളെ 5000 പേരെ ഫ്രീ ആയി ട്യൂഷൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത്
ഞങ്ങൾ തുടങ്ങിയത് ഉപജീവനത്തിൻ്റെ പ്രശ്നത്തിലാണ്. ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ അത് തുടങ്ങിയത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത്, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്നും ഈ കുട്ടികളുടെ കൂടെ ചിലവഴിക്കുന്ന സമയം ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം കുട്ടികൾ വരുന്നു, ധാരാളം പണമൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ഈ പണത്തിൻ്റെ ബോധരക്ഷൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പിന്നെ കോവിഡ് പോലത്തെ ഒരു രൂക്ഷമായ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ നമ്മൾ കുറേ സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. സേവ ചെയ്യുമ്പോൾ മാത്രമുള്ള നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവുള്ളൂ. അത് കാരണം അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ ഒരു നമ്മൾ ഇപ്പോൾ ഓൺലൈൻ തുടങ്ങിയപ്പോൾ, കാരണം ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഓഫ്ലൈൻ സെൻ്ററുകളൊക്കെ പൂട്ടി. അപ്പോൾ ട്യൂഷൻ എന്ന് പറയണതും ഇപ്പം ഞങ്ങളുടെ കൂടെ വരുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട്. അപ്പോൾ ശരിക്കും ഇതിങ്ങി കോവിഡ് കഴിഞ്ഞിട്ട് ഇനി എന്ന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു പേടിയിൽ തന്നെയാണ്. എന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് സ്കൂളിലും പിക്ചേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ അവസ്ഥ പോവാണ്. എങ്ങനെയും നമ്മൾ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഈ കാര്യം പറയും, അവരപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാം എന്ന് പറഞ്ഞ് ചെറിയ ഇതൊക്കെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ശരിക്കും ഞങ്ങളിലുള്ള കുട്ടികളിലേക്ക് ട്യൂഷൻ നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ ഈ ട്യൂഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഓൺലൈനായപ്പോൾ മറ്റ് പല ആളുകളും ഇത് കാണുകയാണ് വീട്ടിലിരുന്നിട്ട്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓൾ കേരള, ശരിക്കും ഞങ്ങൾ ഈ എറണാകുളം തൃശ്ശൂർ വളരെ കുറച്ച് ഏരിയയിൽ ഏതാണ്ട് 10 ഓഫ്ലൈൻ സെൻ്ററുകളെ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ എല്ലാ ജില്ലകളിൽ നിന്നും അവരുടെ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സൊക്കെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇതൊരു മാർക്കറ്റ് ഒരു നല്ലൊരു ഐഡിയ ആണല്ലോ, അപ്പോൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുട്ടികളുടെ നമ്പറുകൾ കളക്ട് ചെയ്ത് കുട്ടികളെ കോൾ ചെയ്യാൻ തുടങ്ങി. ശരിക്കും അപ്പോഴാണ് ഞങ്ങൾ അറിയണത് പല കുട്ടികളും ഭയങ്കര ദയനീയമായ അവസ്ഥയിലാണ്. കാരണം പല പാരൻസും കരയാണ് ഞങ്ങൾ വിളിക്കുമ്പോൾ. ഞാൻ എൻ്റെ മോൻ 10-ലാണ്. അപ്പോൾ അവരുടെ സാമ്പത്തികമൊക്കെ ഭയങ്കരമായിട്ട് പിന്നോട്ട് പോന്നിട്ട് ഒന്ന് ക്ലാസ്സിൽ വിടാനോ ട്യൂഷന് വിടാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കോർ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും പല കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു തീരുമാനത്തിലെടുത്തത്. നമുക്ക് എത്ര കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എങ്കിൽ നമുക്കത് ചെയ്തേ പറ്റൂ. ഇത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയും അങ്ങനെ തുടങ്ങിയതാണ്. എന്തായാലും 5000-ത്തോളം കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റി. ഏറ്റവും നല്ല റിസൾട്ടും അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫോളോ അപ്പോ ഒന്നും അവരിൽ നിന്ന് ഞങ്ങൾ കുറച്ചിട്ടില്ല. മറ്റു കുട്ടികൾക്ക് എങ്ങനെയാണോ ഞങ്ങൾ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ആ കുട്ടികളെ കെയർ ചെയ്യുകയും ചെയ്ത് നല്ല റിസൾട്ട് അറിയില്ല. ചിലപ്പോൾ പാരൻസിനോട് മാത്രമാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ കുട്ടി ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്, ആ കുട്ടി പോലും അറിയണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കുക. അത് ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം അത് നല്ല ഒരു ഫീഡ്ബാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ആ നമ്മളെ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ശക്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്വർടൈസ്മെൻ്റ് തന്നെ വളരെ ഇഫക്റ്റീവായി നടക്കേണ്ടത്. അത് നല്ലൊരു അഡ്വർടൈസ്മെൻ്റായി മാറിയത്. ഞാൻ ഈ ഓഫ്ലൈൻ കാലത്ത് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ഓഫ്ലൈൻ കാലത്തെന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മുന്നിൽ കാണാം. ഒരാൾ തിരിഞ്ഞിരുന്ന മോനെ ആ ലൊക്കേഷനിൽ നീ ഈ ലൊക്കേഷനിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലൈറ്റർ മോമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഇവരെ കൊണ്ടുവരാം. പക്ഷേ ഓൺലൈനിൽ നമുക്ക് കുറച്ച് വെല്ലുവിളികളുണ്ടല്ലോ. കാരണം നമ്മൾ ഈ കുഞ്ഞിനെ നേരിട്ട് കാണുന്നില്ല. കൃത്യമായി അവൻ്റെ ഇമോഷൻസ് എന്താണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹോംവർക്ക് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കുട്ടികൾക്കാണെങ്കിലും. ഇതൊരു ലൂസ് സിസ്റ്റമാണല്ലോ. അതായത് കൃത്യസമയത്ത് ഒരു 4 ചുവരിനുള്ളിൽ വന്നിരിക്കേണ്ട, ഇരിക്കണോ എന്ന് ചോദിച്ചാൽ ഇരിക്കണം, എന്നാൽ അത് ഫുൾ അറ്റൻഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നോ? അതൊരു കുറേ വെല്ലുവിളി ഉണ്ടായിരുന്നു. പിന്നെ ഈ വാച്ച് ചെയ്യാൻ തുടങ്ങിയ കുട്ടികൾ ഇതിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഈ അതിൻ്റെ കുറേ ടെക്നോ കാര്യങ്ങൾ, പിന്നെ സൂമിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, അതെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. പതുക്കെ പതുക്കെ കുട്ടി അനങ്ങിയാൽ കുട്ടിയുടെ മുഖത്തുള്ള കണ്ണിൻ്റെ ഭാവം വരെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിന് ഉഴപ്പാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അത് അവർ നിരന്തരം ഒബ്സർവ് ചെയ്തിപ്പോൾ ഇപ്പോൾ ആ ഒബ്സർവേഷൻ്റെ സ്കില്ലിങ്ങനെ കൂടി കൂടി വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗിനിങ്ങിൽ അത്രയും പറ്റിയിരുന്നില്ല, ഇപ്പോൾ വളരെ ഇഫക്റ്റീവ് മോണിറ്ററിങ് സാധ്യമാവുന്നുണ്ട്. ടീച്ചർ, അതുപോലെ തന്നെ നമ്മളെ പല കുഞ്ഞുങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ ആദ്യം പോകുന്ന മൊബൈലിലേക്കിട്ട സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം പല കുഞ്ഞുങ്ങളിലുണ്ട്. അപ്പോൾ പല മാതാപിതാക്കളും ഇപ്പോൾ കാണുമ്പോൾ പോലും പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഫോണിലായിരിക്കും കൂടുതൽ സമയം. അപ്പോൾ ആ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാറുണ്ടോ?
ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ മൊബൈൽ എന്തായാലും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പാരൻസിന് ഞങ്ങൾ ആദ്യം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വരുന്ന പാരൻസിൻ്റെ അടുത്ത് മീറ്റിങ്ങിൽ ഞങ്ങൾ പറയും, ആകെ ക്ലാസ് ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, മൊബൈൽ കൊടുക്കുക. എന്ന് വെച്ചാൽ മൊബൈൽ ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് അവർക്ക് എന്താണ് അത്യാവശ്യമുള്ളത് അത് അവർ യൂസ് ചെയ്തോട്ടെ. പക്ഷേ ഒരു കാരണവശാലും കൂടുതൽ അവർ സ്കൂളിൽ ജോലിക്ക് പോകുമ്പോൾ ഫോൺ കൊടുത്തിട്ട് പോയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അതങ്ങനെ പാരൻസിനെ ഗൈഡ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ അടുത്തും അതിൻ്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറുമ്പോൾ തമാശയിലൂടെ ആണെങ്കിലും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സാർ, ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, പല കപ്പാസിറ്റികളിലുള്ള കുട്ടികളുണ്ട്. ഇവരെല്ലാവരും കൂടാണ് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടീച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴും ഇതേപോലെ തന്നെ വളരെ ട്രഡീഷണലി സീരിയസ് ആണ്, പക്ഷേ എന്നാൽ കുറച്ചൊക്കെ സ്നേഹം ഒക്കെ പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് മാത്രം നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. ഒരു ന്യൂജൻ ടീച്ചർ ആയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പം എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു കാര്യം പേരൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഫോണില്ല മിസ്സേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്തോ കാര്യത്തിന് ഓഫീസിൽ ചെന്നപ്പോൾ ആളുടെ വീട്ടിൽ ഫോണുണ്ട്. ഞാനൊരു പേപ്പറിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ ഈ ഫോൺ നമ്പർ എഴുതിട്ട് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ വീട്ടിലൊരു ഫോണുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം നിനക്ക് വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. പക്ഷേ പിന്നെ അവൻ കള്ളം പറയില്ല എന്നവൻ തീരുമാനിച്ചു. അതേസമയം ഞാനവനെ വിളിച്ച് ശിക്ഷിച്ച് ക്ലാസ്സിന് മുമ്പിൽ നിർത്തി പബ്ലിക്കായിട്ടൊരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും അത് നേരായ രീതി. അപ്പോൾ കുട്ടികളെ ശിക്ഷണത്തിലുപരി അവരെ കൈകാര്യം ചെയ്യാൻ ചില ന്യൂജൻ ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഈ ന്യൂജൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടി ശരിക്കും സ്നേഹപൂർവമായ രീതി തന്നെയാണ്. അതാണ് ഏറ്റവും ന്യൂജൻസ്. സ്നേഹം എല്ലാത്തിലും വലിയ സംഭവമാണ്. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തൻ്റെ നോളജിൽ നിന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്നേഹത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മിറാക്കുലസ് ആണ് നമ്മളീ കാണുന്ന സംഭവം. പിന്നെ ടെക്നോളജി, ഇപ്പോൾ ഈ ഓൺലൈനൊക്കെ വന്നപ്പോൾ കുറേ ടെക്നോളജിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നു, മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആവശ്യമായ ഡയറക്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് അവർ കുറേ കുരുത്തക്കടൊക്കെ കാണിച്ചാലും സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് പറയാനൊക്കെ അവർ അടുപ്പം അവർ കാണിക്കുന്നത്. ആ ഒരു ലിങ്ക് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് വാല്യുബിളായ സംഭവം. എപ്പോഴും എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അധ്യാപകരോടോ പേരൻസിനോടോ തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. ഇനി വാല്യൂപ്ലസിൻ്റെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, വിജയത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, പേരൻസ് എന്ന് പറയുമ്പോൾ, കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവേ കാണുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ മാർക്ക് ബുക്കിൽ എന്താണോ അത് വിജയമായിട്ട് കാണുന്നു. ടീച്ചർ എങ്ങനെയാണ് വിജയത്തെ നിർവചിക്കുന്നത്? സാർ എങ്ങനെയാണ് വിജയത്തെ നിർവചിക്കുന്നത്? ആദ്യം ടീച്ചർ തന്നെ പറഞ്ഞു. വിജയത്തെ നിർണ്ണയിക്കുന്ന പറഞ്ഞാൽ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് 100% ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ഇടാന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡും വിജയിക്കും. കാരണം അത് ഇന്ന ഇപ്പോൾ ടീച്ചിങ് മാത്രമല്ല, എനിക്ക് ചിലപ്പോൾ വേറെ ഏത് ജോലി തന്നാലും ഞാൻ അതിലേക്ക് ആത്മാർത്ഥമായിട്ട് ഇടപഴകുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടെത്താനും അത് വിജയിപ്പിക്കാനും എനിക്ക് പറ്റും. ഏറ്റവും പ്രധാനം ആത്മാർത്ഥതയാണെന്നാണ് ഇത്. ഇത് തന്നെ ഞാനും ഇപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയും വർഷങ്ങളായാലും കുട്ടികളുടെ മുമ്പ്. അപ്പോൾ അതുപോലെ തന്നെ മോശമായിട്ട് പഠിക്കാൻ വളരെ വീക്കായിരുന്ന കുട്ടികളുണ്ട്, പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ ഗംഭീരമായി വിജയിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒരുപാട് പരിമിതികളുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വേണ്ട കാര്യം ഒരു കുരുത്താണ്, ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അതുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും നല്ല ഓപ്പണിങ് കിട്ടും, എന്തൊക്കെ അവന് പറ്റുന്ന രീതിയിൽ ജീവിതം തിരിഞ്ഞു വന്നോളും. ജീവിതം ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പഠിച്ചൊരു കുട്ടി മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിക്കാൻ ഉള്ളിൽ വേണ്ടത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ കുരുത്തോണ്ടോ ബാക്കി രക്ഷപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു ഡിവൈസ് അധ്യാപകൻ്റെ കയ്യിലുണ്ടാവും, കുട്ടിയുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരേ തരത്തിലാണ് ആ അധ്യാപനം നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിന്നേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഞങ്ങളുടെ ക്ലാസ് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ്.
കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹാൻഡ് റൈസ് ചെയ്യാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ മെസ്സേജ് ഇടാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കാണുന്നത് ഒരു ടീച്ചറിനെ ആയിരിക്കും, പക്ഷേ അവരുടെ അവരവിടെ ഇരുന്ന് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഡിജിറ്റൽ ക്ലാസ് മോണിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവരുടെ എക്സാമുകളും അവർ ആബ്സെൻ്റ് ആവുന്നതും എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഷാഡോ ടീച്ചേഴ്സ് ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു ഡിവൈസിലൂടെ ഒരു ടീച്ചറിൻ്റെ മുഖത്തൂടെ മാത്രമല്ല, അവരെ ശ്രദ്ധിക്കാനായിട്ട് ഞങ്ങൾക്ക് ആറോളം ടീച്ചേഴ്സ് വേറെ ഓരോ മെൻറ്ററിങ് ആയിക്കോട്ടെ, കോൾ ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ വീഴ്ചകൾ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പാരൻസിൻ്റെ അടുത്ത് അത് ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാരൻസ് മീറ്റിംഗ് വിളിക്കണം, പാരൻസിനെ ഞങ്ങളുടെ മുന്നിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാ ദിവസവും പാരൻസിൻ്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടിയുടെ ഓരോ വീഴ്ചകളും അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് സോൾവ് ചെയ്ത് അവരെ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ അധ്യാപകനില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുക, പ്രാപ്തനാക്കുക എന്നതാണ് യഥാർത്ഥ അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആ അധ്യാപനം നടത്തുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. വിന്നേഴ്സിന് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലുമൊക്കെ ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ, നല്ല മക്കൾ ഉണ്ടായി വരട്ടെ. ആ മക്കളെല്ലാം നമ്മുടെ രാജ്യ പുരോഗതിക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.